ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പൂജാസാർട്സ് സ്റ്റുഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള ബ്രഷിൻ്റെയൊക്കെ ടിപ്പുകൾ നമുക്ക് എങ്ങനെ ബെറ്റർ ആക്കിയിട്ട് എടുക്കാം, ഒരു പുതിയ ബ്രഷിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം പഴയ ബ്രഷുകൾ തന്നെ ഒന്ന് നന്നാക്കി യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹെയർ പോലെ തന്നെയാണ് ഈ ബ്രഷിൻ്റെ ഹെയറും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഷാംപൂ ഇല്ലേ, നമ്മൾ ഹെയറിന് യൂസ് ചെയ്യുന്നത് ഏത് ഷാംപൂ ആണോ ആ ഷാംപൂ ആണ് നമ്മൾ ഈ ബ്രഷൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷാംപൂ, ഞാൻ യൂസ് ചെയ്യുന്ന ട്രെസ്മീൻ്റെ ആണ്. നിങ്ങളുടെ അടുത്തുള്ള ഏത് ഷാംപൂ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, ചീപ്പായിട്ടുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. ആ ഷാംപൂ യൂസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം വാഷ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ബ്രഷ് ഇതിനകത്ത് മുക്കിയിട്ട് നമ്മൾ അതിലുള്ള പെയിൻറ്റിൻ്റെ പാർട്ടിക്കിൾസൊക്കെ കളഞ്ഞ് അത് തോർത്തിൽ അല്ലെങ്കിൽ എൻ്റെ തുണിയിലോ എന്തിലെങ്കിലും തുടച്ചിട്ട് ആണ് നമ്മൾ ഇതൊക്കെ മാറ്റി വയ്ക്കുന്നത് കേട്ടോ. കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് അത് ഉണങ്ങി ആ ഒരു വെള്ളം ഒന്ന് പോയി കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടീഷണറിലേക്കാണ് ഞാൻ ബ്രഷിൻ്റെ ടിപ്പ് ഇതാക്കുന്നത്. ആവശ്യത്തിലുള്ള കണ്ടീഷണർ ഒരു പാത്രത്തിൽ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബ്രഷിൻ്റെ ടിപ്പ് മുക്കിക്കൊടുക്കുകയാണ്. പിന്നെ എന്നിട്ട് ആ കണ്ടീഷണർ വെച്ചിട്ട് തന്നെ നമുക്ക് ബ്രഷിൻ്റെ ടിപ്പിനെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കില്ലേ, ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന ഹെയറൊക്കെ ആണ് നമുക്ക് ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ചധികം നേരം അത് മാറ്റി അങ്ങനെ വെക്കണം കേട്ടോ. ബിക്കോസ് അത് സെറ്റാവാൻ കുറച്ച് സമയമെടുക്കും, എസ്പെഷ്യലി കുറേ നാളായിട്ട് ഡാമേജ് ആയിട്ടുള്ള ബ്രഷുകളൊക്കെ ആണെങ്കിൽ. അതിനുശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അത് ഈ ഒരു പാത്രത്തിലാക്കാണ്, ഞാൻ ഗ്ലാസിൻ്റെ പാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യാതെ. ഈ ഒരു ചൂടുവെള്ളത്തിലേക്ക് ഇതിൻ്റെ ടിപ്പ് മാത്രമേ നമ്മൾ മുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം മൊത്തത്തോടെ മുക്കിക്കഴിഞ്ഞാൽ പശ ഇളകിയിട്ട് നമ്മുടെ ബ്രഷിൻ്റെ ബ്രിസിൽസൊക്കെ പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ബ്രഷിൻ്റെ ഹെയർ മാത്രം മുക്കുക വെള്ളത്തിൽ. എന്നിട്ട് ഏതെങ്കിലും ഒരു സോപ്പിൽ അതിങ്ങനെ, മുന്നേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഹെയർസ് എല്ലാം ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഉരച്ചൊരച്ച് ആ ഹെയർസൊക്കെ ഒതുക്കിയിട്ട് നമ്മളെടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്.